ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ നമ്മളിന്ന് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഇപ്പോഴത്തെ കൊറോണ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത ഇനീഷ്യേറ്റീവിനെ പറ്റി നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. നമസ്കാരം മോദിജി. മേരെ പ്യാര ദേശവാസിയോ നമസ്കാർ. നമുക്ക് സമയം കുറവായതുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. നമുക്കിപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്നത് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കൊറോണ ഈ കൊണ്ടുണ്ടായിരിക്കുന്ന ആ ഓക്സിജൻ ക്ഷാമമാണ്. ഓക്സിജൻ ക്ഷാമം കൊണ്ട് നമുക്ക് ഉണ്ടായ പ്രതിസന്ധികളൊക്കെ നമ്മൾ കണ്ടു. സോ അത് പരിഹരിക്കാൻ വേണ്ടി അങ്ങ് എന്തൊക്കെ ഇനീഷ്യേറ്റീവാണ് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്? ഇസ് ബാർ കൊറോണ സങ്കട് മേ ദേശ് കെ അനേക് ഹിസ്സേ മേ ഓക്സിജൻ കി ഡിമാൻഡ് बहुत ज्यादा बढ़ी है. इस विषय पर तेजी से और पूरी संवेदनशीलता के साथ काम किया जा रहा है. എല്ലാ മോദിജി, നമ്മളിപ്പം കൊറോണ വന്നിട്ടിപ്പോൾ ഒരു ഒരു വർഷവും രണ്ടും മൂന്നോ മാസമായി, എന്നിട്ടും ഇപ്പോഴും അങ്ങ് കിയാ ജാരഹായെ ചെയ്തുകൊണ്ടിരിക്കുന്നേയുള്ളൂ. ഇത്രയും കാലമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നേയുള്ളൂ. കിയാ ജാരഹായെ ആൾക്ക് നാട്ടുകാരൊക്കെ കരഞ്ഞു തുടങ്ങി, മോദിജി ഇനി എപ്പോഴാ ഒന്ന് ഫാസ്റ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നല്ലതായിരുന്നു. ഓക്കെ, അത് പോട്ടെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. നമ്മുടെ ഈ കൊറോണ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക, 400,000+ കഴിഞ്ഞിരിക്കുക ഓരോ ഡെയിലി കേസ് പറയുന്നത്, അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്താണ് സ്ട്രാറ്റജി ആയിട്ടുള്ളത്, എന്താണ് നമുക്ക് ജനങ്ങളോട് പറയാനായിട്ടുള്ളത്? घर में ऐसा माहौल बनाइए कि बिना काम बिना कारण घर के लोग घर से बाहर न निकले. सारे तीर्थ बार बार गंगा सागर. मित्रों, मैं वन देवी वन दुर्गा को भी कोटि कोटि प्रणाम करता हूं. हेलो मोदी जी, വീട്ടിലെ അല്ലെ നാട്ടിലെ കുട്ടികൾ യങ്സ്റ്റേഴ്സ് മറ്റുള്ളവർ വെറുതെ പുറത്തിറങ്ങുന്നത് തടയണമല്ല, അവർ ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി, ഈ കാണിക്കുന്ന കുട്ടിയെ അങ്ങ് അയച്ചതാണോ? ആ ബംഗാളിലെ ആൾക്കാരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പുറത്തിറങ്ങരുതെന്ന് പറയാൻ വേണ്ടി ഉപദേശിക്കാൻ വേണ്ടി അങ്ങ് അയച്ചതാണോ നമ്മൾ ഈ കണ്ടത്? ഓക്കെ, ഇതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഇല്ലേ മോദിജി? നമുക്ക് കൊറോണ കാലത്ത് അതായത് എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പ്രോട്ടോകോളൊക്കെ ഇല്ലേ? നമുക്ക് അതൊക്കെ പാലിക്കണ്ടേ? तभी बाहर निकले. कोविड अनुशासन का पूरा पालन करें. मेरा आप सभी से यही आग्रह है. मानभूम केसरी अतुल चंद्र घोष, मानभूम जननी लावण्या प्रभा घोष की इस कर्म भूमि को मेरा शत शत प्रणाम. वाव मोदी जी, अडीबोडी. അങ്ങ് ആദ്യം ഒരു ബാലനെ അയച്ചു അവിടെ പ്രോട്ടോകോൾ പഠിപ്പിക്കാനായിട്ട്. അത് അവർക്ക് മനസ്സിലായിട്ടാണോ അല്ലേ അവർ അനുസരിക്കാനായിട്ടാണോ എന്നറിയില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എന്താ പറയുക, അങ്ങ് തന്നെ പ്രോട്ടോകോൾ പഠിപ്പിക്കാൻ നേരിട്ടിറങ്ങി. വൗ, അമേസിങ്. അങ്ങ് ഒരു മരണമാസമാണ് മോദിജി, മരണമാസമാണ്. മോദി, നമുക്കറിയാമല്ലോ, നമുക്കിപ്പോൾ ഈ കൊറോണയുടെ കാരണം കൊണ്ട് തന്നെ അനേകർക്ക് ജോലികളൊക്കെ നഷ്ടപ്പെട്ടു, അനേകർ വിദേശത്ത് നിന്ന് ജോലികൾ നഷ്ടപ്പെട്ടു എന്നും, നമുക്ക് നാട്ടിൽ ജോലിയില്ല ഒരു സ്ഥിതിയുണ്ട്. സോ ഇതിനൊക്കെ തരണം ചെയ്യാനായിട്ട് മോദിജി എന്തെങ്കിലും പാക്കേജ് ഉണ്ടോ, എന്തെങ്കിലും പ്ലാനുകളുണ്ടോ, സ്ട്രാറ്റജി ഉണ്ടോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാവോ? ആപ് സഭി സ്വസ്ഥ രഹേ, ആപ്കാ പരിവാർ സ്വസ്ഥ രഹേ. എൻ്റെ മോദിജി, ആളുകൾക്ക് സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പാക്കേജും പ്ലാനും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നേക്കുമുള്ള സ്വസ്ഥത ഇതുപോലത്തെ ഒരു സ്വസ്ഥതയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഭയങ്കര ഒരു സ്ട്രാറ്റജി ആയിപ്പോയി. സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞ പോലത്തെ വളരെ വലിയൊരു സ്ട്രാറ്റജി ആയിപ്പോയി. ഓക്കെ, അതൊക്കെ പോട്ടെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അല്ല മോദിജി, നമുക്ക് ഈ കഴിഞ്ഞ തവണത്തെ പോലത്തെ എന്താ പറയുക, പാട്ടക്കൊട്ട് കൈകൊട്ട് അങ്ങനത്തെ കലാപരിപാടികളൊന്നും ഇത്തവണ ഇല്ലേ, ഒന്നും കണ്ടില്ല. അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനുകൾ അങ്ങയുടെ മനസ്സിൽ ഇരിപ്പുണ്ടോ? मैं अपनी बात समाप्त करता हूं. आपका बहुत बहुत धन्यवाद. अयो मोदी जी बोले, ए, 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 ए,
നമ്മുടെ മോദിജി പോയി എനിക്ക് തോന്നുന്നു ഒന്ന് ദേഷ്യം വന്നെയാണോ അല്ലെങ്കിൽ സമയമില്ലായിട്ടാണോ എന്നറിയില്ല. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ അസ്ഥാനത്തായി പോയെന്നറിയാം. ഓക്കെ, നമുക്കെന്തായാലും അദ്ദേഹം പോയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു നല്ലൊരു ഇൻ്റർവ്യൂവുമായിട്ട് അടുത്ത വീഡിയോ നമുക്ക് കാണുന്നവരെ ബൈ.